ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പൂജാരിയായി വരാം. അപ്പോൾ അത് സുപ്രീം കോടതിയായിരിക്കും പരിഗണിക്കേണ്ടി വരിക, ഹൈക്കോടതി മാത്രം പരിഗണിച്ചാൽ ശരിയാവില്ല. എന്നാൽ ഞങ്ങളെടുക്കുന്ന നിലപാട്, ഒരു രാഷ്ട്രീയ നേതാവും ഒരമ്പലത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ട് വരാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത വിശ്വാസികൾക്ക് മുഴുവൻ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ അവകാശം. പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടും രണ്ടാട്ടാണ്. അത് നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഞാൻ അപ്പം പറയാം. പൊതുപ്രവർത്തനം, എന്തൊക്കെ പൊതുപ്രവർത്തനം, എന്തൊക്കെയുണ്ട് പൊതുപ്രവർത്തനം? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം ക്ഷേത്ര നേതൃത്വത്തിലേക്ക് വരേണ്ടതില്ല എന്ന ഹൈക്കോടതിയുടെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതും അതിന് തറക്കല്ലിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ കോടതി അത് ഇത് ഈ കോടതി മതിയാവില്ല, അത് സുപ്രീം കോടതി കൊണ്ടുവരും. ആ അത് പാർട്ടി കമ്മിറ്റിയിലെ ആളുകൾ വിശ്വാസി, അവരൊക്കെ വിശ്വാസികളല്ലേ? വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാവും പാർട്ടിക്കാർ, അവർക്ക് പോകുന്നതിൽ ആരും തടസ്സമില്ല. ഏത് മലബാർ? ആ അത് പാസ്സാക്കും, വളരെ വേഗം പാസ്സാക്കും. അത് തീർന്നില്ല, അത് പാസ്സാക്കിയാൽ പോരെ, പിന്നെ വെറുതെ അബ്ദുള്ള പാസ്സാക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പിന്നെ വെറുതെ അതിൻ്റെ മേലെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അഭിഷംഗീകരിച്ചു, അത് നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. നമുക്ക് ഇന്ന് അവസരം. ആ ഞാൻ ജി പി എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം പറയാൻ പറ്റില്ലല്ലോ. ഏത് ഏങ്കിളിലാണ് ജി പി പറഞ്ഞത് പറയാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്ക, അതായത് പാർട്ടി നേതാക്കൾ, അതായത് പാർട്ടിയുടെ അനുയായികളായിട്ടുള്ള സഹാക്കൾ, സാധാരണ ആളുകളെല്ലാം പറഞ്ഞു. അത് ഞാൻ എൻ്റെ പാർട്ടി മാത്രമല്ല, എല്ലാ പാർട്ടിയുടെയും. അതിൽ ആർ എസ് എസിനും ബാധകമാണ്, ബി ജെ പിക്കും ബാധകമാണ്, കോൺഗ്രസിനും ബാധകമാണ്, സി പി എമ്മിനും ബാധകമാണ്, എല്ലാ പാർട്ടിക്കും ബാധകമാണ്. പാർട്ടി നേതൃത്വമല്ല ക്ഷേത്ര ഭരണം കൈകാര്യം ചെയ്യേണ്ടത്, അത് ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ കൈകാര്യം ചെയ്യണം. അതുതന്നെയാണ് കാര്യം. പക്ഷേ ഞങ്ങൾ വിമർശനം, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഉറപ്പും പോണം, അതായത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ബാധകമാവണം. കോഴിക്കോട്ട് സി പി എം ജാഥയ്ക്കിടെയാണ് മാധ്യമങ്ങളെ കണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചു. പ്രത്യേകിച്ച് പി കെ ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ചുള്ള കാര്യം മാധ്യമ പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ, കളകൾ ഉണ്ടെങ്കിൽ പറിച്ചു കളയും, തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്ന് അദ്ദേഹം പേരെടുത്ത് പറയാതെ വ്യക്തമാക്കി.